കാൻ ചലച്ചിത്രമേളയിൽ തിളങ്ങി കനി കുസൃതിയും ദിവ്യ പ്രഭയും, യുവതാരം ഹൃദു ഹാറൂണും. പായൽ കപ്പാട്ടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന സിനിമ കാൻ ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളായ കനി കുസൃതിയും ദിവ്യ പ്രഭയും ഹൃദുവും വേദിയിലെത്തിയത്. എന്നാൽ ഐബറി നിറത്തിലുള്ള ഗൗണിൽ കാനിലെത്തിയ കനിയെ കൂടുതൽ ശ്രദ്ധേയയാക്കിയത് അവരുടെ കയ്യിലെ ബാഗായിരുന്നു. രാഷ്ട്രീയ നിലപാട് പറഞ്ഞ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന തണ്ണിമത്തന്റെ ഡിസൈനിലായിരുന്നു ബാഗ്. ഇസ്രയേൽ അധിനിവേശത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമാണ് തണ്ണിമത്തൻ. തണ്ണിമത്തന്റെ നിറങ്ങളായ ചുവപ്പ്, വെളുപ്പ്, കറുപ്പ്, പച്ച എന്നിവയാണ് പലസ്തീൻ പതാകയിലുള്ള നിറങ്ങൾ. ലോകവ്യാപകമായി പലസ്തീൻ അനുകൂല റാലികളിലെല്ലാം തണ്ണിമത്തന്റെ ചിത്രമുള്ള കൊടികളും ഫ്ലക്സുകളും ഇമോജികളും പ്രചരിച്ചിരുന്നു. 1967 യുദ്ധത്തിനു ശേഷം വെസ്റ്റ് ബാങ്കിന്റെയും ഗാസയുടെയും കിഴക്കൻ ജെറുസലേമിന്റെയും നിയന്ത്രണം ഇസ്രയേൽ പിടിച്ചെടുത്തപ്പോൾ അധിനിവേശ പ്രദേശങ്ങളിൽ പാലസ്തീൻ പതാക പ്രദർശിപ്പിക്കുന്നത് കുറ്റകരമായിരുന്നു. ഇത് മറികടക്കാനാണ് പലസ്തീനികൾ തണ്ണിമത്തൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ബ്രൗൺ നിറത്തിലുള്ള ഔട്ട്ഫിറ്റാണ് ദിവ്യപ്രഭയുടേത്. ഐവറി നിറത്തിലുള്ള കുർത്തയും മുണ്ടുമായിരുന്നു ഹൃദു ഹാറൂണിന്റെ വേഷം. ചിത്രത്തിന്റെ പ്രദർശനശേഷം ദിവ്യപ്രഭ, കനി കുസൃതി, ഹൃദു ഹാറൂൺ, ഛായാകഥം എന്നിവർക്കൊപ്പം രൺബീർ ദാസ്, ജൂലിയൻ ഗ്രാഫ്, സീക്കോ മൈത്ര, തോമസ് ഹക്കീം എന്നിവരും റെഡ് കാർപ്പറ്റിൽ ചുവടുവച്ചു. മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കാൻ ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ സിനിമയായി പായൽ കപാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനസ് ലൈറ്റ് സ്ഥാനം പിടിച്ചു. കാനിൽ മികച്ച നിരൂപക പ്രശംസ ചിത്രം നേടുകയുണ്ടായി. സിനിമ പൂർത്തിയായ ശേഷം കാണികൾ എഴുന്നേറ്റ് നിന്ന് 8 മിനിറ്റോളം കൈയടിച്ച് അണിയറക്കാരെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. ഗ്രാൻഡ് ലൂമിയർ തിയേറ്ററിലായിരുന്നു പ്രീമിയർ സംഘടിപ്പിച്ചത്. തന്റെ സിനിമയുടെ ഏറ്റവും വലിയ വിജയം ഈ സിനിമയിലെ അഭിനേതാക്കളാണെന്ന് പായൽ കപാടിയ പറയുന്നു. ഇതിലെ ഓരോരുത്തരും കുടുംബം പോലെയാണെന്നും ആ സ്നേഹമാണ് ഈ ചിത്രത്തിന്റെ വിജയമെന്നും സംവിധായിക പറഞ്ഞു.